തിരുമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സ്റ്റാളിന് മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരുപാട് പ്രോഡക്ട്സ് ഡെമോ വെച്ചിട്ടുണ്ട്. ഇതിൽ കോക്കനട്ട് മിൽക്ക് ക്രീം ഉണ്ട്, പിന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെ പലതരത്തിലുള്ള പാക്കിംഗ് ഉണ്ട്. പിന്നെ മിൽക്ക് ക്രീം അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, പിന്നെ ഹെയർ ഓയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് പ്രോഡക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഇവരുടെ വിശേഷങ്ങളും ഒക്കെ നിഷാന്ത് സാറിനോട് അന്വേഷിച്ചറിയാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ് സർ. ഹലോ സർ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും ഇൻഫർമേഷനും ഒക്കെ പറയാനുള്ളത്? ഞങ്ങളെ ഒരു പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് ഞങ്ങളെ സ്ഥലം. ബാങ്കിൻ്റെ കീഴിലുള്ള നാളികേര പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നാണ് ഞങ്ങൾ നാളികേരത്തിൻ്റെ ഇത്രയും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുമായി ഈ എക്സ്പോൺ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നാളികേര സംഭരിക്കുകയും അത് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി കൊപ്രയാക്കി ആ കൊപ്രയിൽ നിന്നാണ് ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. എല്ലാ സൊസൈറ്റി ബാങ്കിൻ്റെ കീഴിലുള്ളതാണ്. അതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണയാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത്. മയൂരമാണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. അതെ, ഞങ്ങളെ ഈ കൊപ്ര ഞങ്ങൾ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിലെ മോശം കൊപ്ര ഉപയോഗിച്ചാണ് ഞങ്ങൾ നിലവിളക്കെണ്ണ എന്ന പേരിലൊരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തുന്നത്. വിപണിയിൽ വിളക്കെണ്ണ എന്ന് പറഞ്ഞപ്പോൾ പല ഫിൽട്ടേർഡ് എണ്ണയും വരുന്നുണ്ട്. ഇത് കൊപ്രയിൽ നിന്ന് നേരിട്ട്, അതായത് മോശം കൊപ്രയിൽ നിന്നുള്ള എണ്ണയാണ്. പിന്നെ ഞങ്ങൾ വേറെ പ്രൊഡക്റ്റാണ് തേങ്ങാപ്പാല്. ഇന്നിപ്പോൾ പൊടി മാർക്കറ്റിലെ തേങ്ങാപ്പാൽപ്പൊടി അവൈലബിൾ ആണ്. പക്ഷെ തേങ്ങാപ്പാല് ലിക്വിഡായിട്ട് പാക്ക് ചെയ്തത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. മിൽക്ക് ക്രീം അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് ഒരു ഇത് കോൾഡ് പ്രോസസ് മെത്തേഡിൽ എടുത്തതാണ്. ഇത് ഒരു പ്രോസസ്സിൽ ചൂടാവുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻസ് വാല്യൂ മിനറൽസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഹൈലി മെഡിസിൻ വാല്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് വെന്ത വെളിച്ചെണ്ണ. ഇത് നമ്മളെ പരമ്പരാഗത രീതിയിൽ ഈ പ്രസവാനന്തര ശുശ്രൂഷക്കൊക്കെ കുട്ടികളെ തേച്ച് കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു എണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ. ആദ്യകാലങ്ങളിൽ ഇതിനെപ്പറ്റി അറിവുള്ള വീട്ടമ്മമാർ ഇങ്ങനത്തെ ആ സമയങ്ങളിലൊക്കെ അവർ വീടുകളിൽ ഉണ്ടാക്കുന്ന സംഭവമായത് തേങ്ങാപ്പാല് കുറേ സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത്രയും അധ്വാനമുള്ളൊരു ഏർപ്പാടാണിത്. ആദ്യം തേങ്ങ ചിരകി പിഴിഞ്ഞ് പാലെടുത്ത് അത് 3-4 മണിക്കൂർ ഉരുളിയിലിട്ട് കുറുക്കിയെടുക്കണം. ആ പ്രോസസ്സ് ചെയ്ത് ഇത്രയും ചെയ്ത് ഞങ്ങൾ മെഷീനിൽ വെച്ച്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്തെടുക്കാനുള്ള സമയം ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിയില്ലായിരിക്കും ആർക്കും. സമയം മാത്രമല്ല, ഇതിനെപ്പറ്റി അറിവില്ലാത്തതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പാലെടുക്കുന്നത് ഒരു മെഷീനറിയും അതിനുശേഷമുള്ളത് പരമ്പരാഗത രീതിയിൽ ഓട്ടുരുളി തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതെ അതെ, ഞങ്ങളെ കോക്കനട്ട് കോംപ്ലക്സിൽ ഇപ്പോൾ 35 തൊഴിലാളികളുണ്ട്. അതിൽ 90% സ്ത്രീ തൊഴിലാളികളാണ്. മാർക്കറ്റിംഗിനും അതും കൂടെ നടക്കുന്നത് തീർച്ചയായും ഞങ്ങൾ നാളികേര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഞങ്ങളുടെ ബാങ്കിൻ്റെ ചെയർമാനാണ് ശ്രീ മനേത്തി ചന്ദ്ര സാർ. അദ്ദേഹം കേരഫെഡിൻ്റെ ചെയർമാനായ സമയത്താണ് ഇങ്ങനെയൊരു സംരംഭം ബാങ്ക് തുടങ്ങിയത്. അന്ന് നാളികേര കർഷകരെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. എങ്ങനെയാണ് ഈ ഒരു സർവീസ് കോഓപ്പറേറ്റീവ്, ഇത് കാർഷിക മേഖലയുമായിട്ട് ഉള്ള ഒരു ബന്ധം എന്താണ്? അതെ, ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കാണ്. ഞങ്ങൾ ഈ കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കർഷകരാണ് കൂടുതലും മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഉന്നമനത്തിന് വേണ്ടി ഈ ഒരു ഇത് മാത്രമല്ലാതെ എന്തെങ്കിലും ഇതര സേവനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ബാങ്കിൻ്റെ കീഴിൽ ഒരു അഗ്രോ സർവീസ് സെൻ്റർ ഉണ്ട്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഇപ്പോൾ തെങ്ങ് കയറ്റത്തിന് വേണ്ടി അതുപോലെ വിത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള മെഷീനറികളൊക്കെ ഉള്ള ഒരു അഗ്രോ സർവീസ് സെൻ്റർ ബാങ്ക് നോഡൽ ഏജൻസി ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു വളണ്ടിപ്പോ ഉണ്ട്, കർഷകർക്ക് ഏറ്റവും മിതമായ വിലയിൽ നല്ല ഗുണമേന്മയേറിയ വളങ്ങൾ സപ്ലൈ ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് 2 നീതി മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, പിന്നെ 2 റേഷൻ ഷോപ്പുകളുണ്ട്. പിന്നെ സീസണൽ ചന്തകളിൽ നമ്മൾ സ്കൂൾ മാർക്കറ്റ്, പിന്നെ ഓണം വിഷു ചന്തകൾ ഒക്കെ നടത്താറുണ്ട്.
അതൊക്കെയാണ് ഇപ്പോൾ മയൂരം ബ്രാൻഡിനെ പറ്റിയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ ഏറാമല ബാങ്കിനെ പറ്റിയുള്ള വിശേഷങ്ങളും. ഇനിയിപ്പോൾ എക്സ്പോയിലേക്ക് വരികയാണെങ്കിൽ സർ, ഇത് ഇത്തവണയാണോ ഏറാമല സൊസൈറ്റി ആദ്യമായിട്ട് വരികയാണോ അതോ രണ്ടാമത്തെ തവണയാണോ? കഴിഞ്ഞ വർഷം 2022 എക്സ്പോയിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. എങ്ങനെയുണ്ട് അപ്പോൾ ഇത്തവണ 2022 23 എക്സ്പോ തമ്മിൽ നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സാർ കാണുന്നത്? പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നല്ല ജനപങ്കാളിത്തമുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ല വിൽപ്പന കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമെ അവർ വീണ്ടും ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർക്ക് കൊറിയർ ചെയ്തിരുന്നു സാധനങ്ങൾ. ഈ വർഷം ഞങ്ങൾ എക്സ്പോയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം മയൂരം MAYOOR.CO എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇ കൊമേഴ്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനകത്തൂടെ ഓർഡർ ചെയ്താൽ ആളുകൾക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നതാണ്. 4 ദിവസം കൊണ്ട് അവർക്ക് ഡെലിവറി കിട്ടും. അപ്പോൾ അത് ഏറാമല ബാങ്കിൻ്റെ ഒരു മയൂരം ബ്രാൻഡ് ഇപ്പോൾ ഡിജിറ്റലൈസ് വേർഷനിലേക്ക് എത്തിയെന്ന് അല്ലേ? സാറിനിപ്പോൾ ഇത്തവണത്തെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ ഇന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ കുറേ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ കുറവായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വിൽപ്പന നടന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഈ പറഞ്ഞ പോലെ മയൂരം ബ്രാൻഡ് ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർ അതും ആക്സസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.